പണ്ട് പാലായിൽ നിന്നൊരു പെൺകുട്ടി പിന്നണി ഗായികയാകാൻ മോഹിച്ച് മദ്രാസിലെത്തി. തങ്കമെന്നായിരുന്നു അവളുടെ പേര്. പാട്ടുകാരിയായി അരങ്ങേറിയെങ്കിലും ആദ്യം അംഗീകരിക്കപ്പെട്ടത് അഭിനേത്രിയായാണ്. നമുക്ക് മുന്നിലിരിക്കുന്ന പാല തങ്കം എന്ന ഈ താരം പക്ഷേ അറിയപ്പെട്ടതും പ്രശസ്തി നേടിയതും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായാണ്. ഞാൻ നാടകത്തിൽ വരുമ്പോൾ എനിക്കൊരു 14 വയസ്സുണ്ട്. നാടകത്തിൽ വരാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ, പാലാക്കാരാണ് അതിന് കാരണക്കാർ. അവർ എന്നെ അവരുടെ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ നാടകത്തിലേക്ക് വന്നതല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും കുറേ പറമ്പും മണ്ണുമുള്ളതുകൊണ്ട് മണ്ണ് വാരിത്തിന്നൊന്നും ജീവിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് തങ്കത്തിന് നാടകത്തിന് അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിള്ള സാറിൻ്റെ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അദ്ദേഹമാണ് എൻ്റെ നാടക ഗുരു. അവിടുന്ന് പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു പിന്നെ എൻ്റെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനല്ല നമ്മുടെ സത്യം മാഷ് അദ്ദേഹത്തിൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ അദ്ദേഹം മുഖാന്തരം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ, ഉദയ സ്റ്റുഡിയോയിൽ സത്യം മാഷയുടെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. ആദ്യത്തെ സിനിമ എന്ന് പറയാം, ഒരു 12 വയസ്സുള്ളപ്പം കെടാവിളക്ക് എന്ന് പറയുന്നൊരു സിനിമ, അത് റിലീസായിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. അത് സത്യം മാഷയുടെ സഹോദരിയായിട്ടായിരുന്നു. അന്ന് എനിക്കൊരു 10-12 വയസ്സുണ്ട്. അന്ന് ഞാനൊരു പാട്ടുകാരിയായിരുന്നു. 2 പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അജന്ത സ്റ്റുഡിയോക്കാർ വന്ന് വിളിച്ചു. ഞാനും എൻ്റെ അച്ഛനും കൂടെ മദ്രാസിൽ പോയി പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ ബേബി ഗിരിജയുടെ അനിയത്തിയായിട്ടൊരു കുട്ടി വേണമെന്ന് പറഞ്ഞു. അന്നേരം അവർ ഇങ്ങനെ പാടാനൊരു കുട്ടി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നാടകത്തിലേക്ക് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് അഭിനയിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു നേട്ടമൊന്നും ഉണ്ടായില്ല. 2 പാട്ട് പാടിയെന്നുള്ള ആ ഒരു അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഉദയ സ്റ്റുഡിയോയിലാണ് എൻ്റെ സിനിമ ജീവിതം ആരംഭിക്കുന്നത്. ഉദയ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KPSC വിളിക്കുന്നത്. ഭാസചണ്ണുണ്ടായിരുന്നു, ഭാസചണ്ണ് KPSC വിളിച്ചു. അങ്ങനെയാണ് ഞാൻ KPSC പോയി. അവിടുത്തെ നാടകം ഇതിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു. പിന്നെ KPSC അഭിനയിച്ചു. KPSC 2 പിരിഞ്ഞതിന് ശേഷം ഭാസ്കര മാഷ് തറവാട്ടമ്മ എന്ന് പറയുന്നൊരു പടമെടുത്തപ്പം സത്യം മാഷ് എന്ന് പറഞ്ഞു എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റുണ്ട്, അതും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ വൈഫാണ്, ഇങ്ങനെ പാലാത്തങ്കം, അവരിപ്പോൾ KPSC എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് എനിക്ക് ടെലഗ്രാം അടിച്ച് തറവാട്ടി അമ്മയിലേക്ക് സത്യം മാഷയുടെ ചെറിയമ്മയായിട്ട് അഭിനയിക്കുക. ആ ടെലഗ്രാം അടിച്ചിട്ട് ഇവരെന്നെ അറിയിച്ചില്ല. കാരണം നാടകത്തിന് കുഴപ്പമാവുമല്ലോ. എനിക്ക് 3 മക്കളാണുള്ളത്. 1 സോമശേഖരൻ തമ്പി, 1 ബാഹുലേയൻ തമ്പി, 1 അമ്പിളി. ഈ ഇതുകണക്ക് ചെറുതാണ്. എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു. എനിക്ക് പിന്നെ ജീവിക്കാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. മക്കളുണ്ടല്ലോ, അവരെ കളയാനും ഒക്കെയല്ല. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭാരിച്ച സ്വത്തുകളോ മുതലുകളോ ഒന്നും എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നിട്ടില്ല. ഇല്ലായിരുന്നു, എൻ്റെ അമ്മയുടെയിൽ ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ 12-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ്, എൻ്റെ അമ്മച്ചിയുടെ കഷ്ടപ്പാടാണ് ഞാൻ ഇത്രയും ഇവിടം വരെ എത്തിയത്. പിന്നെ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ഞാൻ എൻ്റെ 3 മക്കളുമായിട്ട് മദ്രാസിലേക്ക് പോവുകയാണ്. ശശിമാർ സാറ് പണ്ട് എൻ്റെ കൂടെ ആലപ്പുഴയെന്നൊരു നാടകം സംവിധാനം ചെയ്യാനൊക്കെ വന്ന ശശിസാറുമായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അപ്പോൾ സാറ് ബോബനും മോളി എന്ന് പറഞ്ഞൊരു പടം എടുത്തു ജയിക്കുമ്പോൾ ആ ബോബനെന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ടല്ലോ, ആ കഥാപാത്രത്തിന് ഡബ് ചെയ്യാനായിട്ട് ആരുമില്ല. അങ്ങനെ അന്വേഷിച്ച് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ആർട്ടിസ്റ്റും കൂടെയാണ് അവർ എന്ന് പറഞ്ഞു. അങ്ങനെ ശശികുമാർ സാറും വീട്ട് എന്നെ വിളിപ്പിച്ചു. ആ ബോബൻ എന്ന് പറഞ്ഞ ശേഖർ, മാസ്റ്റർ ശേഖർ, ശേഖറിനെ ഞാൻ ഡബ് ചെയ്തു. പിന്നെ എനിക്ക് ഡബ്ബിങ്ങിൻ്റെ ഒരു ഘോഷയാത്രയായി. ഓ, ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പട്ടിക്കുഞ്ഞിനും ഒക്കെ ഡബ് ചെയ്യും. ഹീറോയിൻസിനും മുഴുവൻ ഡബ് ചെയ്യും. ഒരു ഫ്രെയിമിൽ തന്നെ. അന്ന് ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളൊന്നും ഇല്ലല്ലോ, ലൂപ്പ് സിസ്റ്റം അല്ലേ. ഒരു ഫ്രെയിമിൽ തന്നെ ഇപ്പോൾ ഒരു നായിക, അല്ലെ ഒരു വലിയമത്തള്ള, അല്ലെ ഒരു ഒരു കോമഡി, ഒരു ചെറിയ കുട്ടി, അല്ലെങ്കിൽ
എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഫ്രെയിമിൽ വരുന്നേ. ഈ അഞ്ച് പേരുണ്ടെങ്കിൽ ഈ അഞ്ച് പേർക്ക് ഞാൻ ഡബ്യൂ വരുന്നു.